ഇനി ഇറങ്ങണ്ടോ? ഇറങ്ങി നമസ്കാരം. നമസ്കാരം. ജോലിയൊക്കെ ശരിയായെന്ന് കേട്ടു. ഉപചന്ദ്രേട്ട, ബ്രിട്ടോളി എക്സ്പോർട്സിൽ മാനേജറായിട്ട് ജോലി കിട്ടി. പ്രോവിഡൻ ഫണ്ട്, ഗ്രാറ്റുവിറ്റി എല്ലാം കൂടെ മാസം നല്ലൊരു തുക കിട്ടും. എങ്കിൽ ഒരു മുട്ട വരുമ്പോ ഇടയ്ക്കൊക്കെ ഒന്ന് സഹായിക്കണം കേട്ടോ. അയ്യോ, ബസ് പോയോ? പോയല്ലോ. എന്ത് പറ്റി? എന്റെ ഒരു സാധനം എന്നെ തൂച്ച് മറന്നുപോയി. അയ്യോ, ബസ് നിർത്ത്, വണ്ടി നിർത്ത്, വണ്ടി നിർത്ത്. അയ്യോ, എന്റെ ഒരു സാധനം എന്നെ തൂച്ച് മറന്നുപോയി, വണ്ടി നിർത്താൻ. അയ്യോ, വണ്ടിയുടെ 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 എങ്ങോട്ടാ? പ്രദേശത്തിന്റെ പിന്നാലെ പോട്ടെ. ജീപ്പ് എടുത്തോ. എന്റെ ഒരു സാധനം എന്നെ തൂച്ച് മറന്നുപോയി. എളുപ്പം, ആ ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് നിർത്ത്. എന്താ ബസ്സിൽ വെച്ച് മറന്ന്? അപകടം പിടിച്ച ഒരു സാധനമാണ്. ബോംബാണോ? സംസാരമൊക്കെ പിന്നെ അവൻ വണ്ടി വിടും. എന്തൊരു വീടാണോ ഇത്? കുറുക്ക നിർത്ത്, കുറുക്ക നിർത്ത്, കുറുക്ക നിർത്തണം. പറയുന്ന കേക്ക്. ബസ് നിർത്ത്, ബസ്. ഹലോ, ബസ്, ബസ്, സ്റ്റോപ്പ്, സ്റ്റോപ്പ്. എന്താ എന്താ പ്രശ്നം? അകത്തൊരു സാധനം വെച്ച് മറന്നുപോയി. എത്തി, ജീപ്പിലെത്തി. ഇങ്ങോട്ട് വന്നേ. എവിടെങ്കിലും ഇരുന്ന് അവിടെ വായും പൊളിച്ചിരുന്ന് ഉറങ്ങിക്കൊള്ളാം. ഇറങ്ങി. ഇതാണോ മറന്ന സാധനം? ആരാ സാധനം എന്ന് അറിയോ? ജീപ്പിലോട്ട് കയറിയാട്ടെ, കയറിയാട്ടെ. വണ്ടി റിവേഴ്സ് ഉണ്ട്. ഇനി നടക്കാവുന്ന ദൂരേ ഉള്ളൂ. പറയ്ക്കോ, എത്രയായി? ഒരു 50 റുപ്യ എന്നൊക്കെ. അത്ര ആയുള്ളൂ? എന്റെ കയ്യിൽ 500 നോട്ടേ ഉള്ളൂ. വെയിൽ നല്ല ചൂടുണ്ട്. എന്റെ ഈ വരവ് തീരെ ശരിയായില്ല എന്നൊരു തോന്നല്. എന്ത് പറ്റി? താമസ സ്ഥലത്ത് വാടകയും തരാതെ ഭക്ഷണ ചെലവ് എന്നെ കൊണ്ട് എടുപ്പിച്ച് മടുത്തപ്പോഴാണ് ഞാൻ നിനക്കൊരു ജോലി വാങ്ങി തന്നത്. എല്ലാ ചെലവും ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞാ ഇങ്ങോട്ട് കൊണ്ടുവന്നു. എന്നിട്ട് ഇപ്പൊ ജീപ്പിന്റെ കാശ് എന്റെ പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുത്തു. അതുപോലെ ജീപ്പിന്റെ കാശ് എന്ന് പറഞ്ഞാ ബസ്സിൽ നിന്ന് ഉറങ്ങുമ്പോ ആലോചിക്കണമായിരുന്നു. ഉറങ്ങുമ്പോ എങ്ങനെ ആലോചിക്കുന്നത്? ഇനി നീ കൂടുതലൊന്നും ആലോചിക്കണ്ട. ഇവിടെ ഭക്ഷണവും താമസവും ഒക്കെ എന്റെ വക ഫ്രീ അല്ലേ? എനിക്ക് സംശയമുണ്ട്, ചിലപ്പോ നീ അതിനും കണക്ക് പറയും. നീ ഉടക്കാൻ ഞാൻ ചിലപ്പോ മറന്നിരിക്കും. ആ പോട്ടാ, ഞാൻ ഓഫീസിലെ പ്യൂണാണെന്ന് അറിയാതെ പോലും നീ ആരോടും പറഞ്ഞേക്കല്ലേ? ഓർമ്മയുണ്ട്, നിന്റെ വീട്ടിലേക്ക് ഒരുപാട് ദൂരമുണ്ട്. ഉത്സവം പ്രമാണിച്ചുള്ള വരവായിരിക്കും അല്ലേ രാജേന്ദ്ര? ഉത്സവം ഇല്ലെങ്കിൽ എനിക്ക് എന്റെ വീട്ടിലേക്ക് വന്നൂടെ? വരാം 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 വരാം. ആ രാജേന്ദ്ര, ഞാൻ മണ്ണാർക്കാട് 250 ഏക്കർ ഭൂമി വാങ്ങിച്ചു, റബ്ബർ പ്ലാന്റേഷന്റെ പണി നടക്കുക. ഇതാരാ? ഇത് ഓഫീസിൽ എന്റെ കീഴിൽ ജോലി ചെയ്യുന്ന അപ്പുക്കുട്ടൻ. നിന്റെ കീഴിലോ? നീ പ്യൂൺ. അതിന്റെയും താഴെ സ്വീപ്പറായിരിക്കും അല്ലേ? പ്യൂണോ? ഞാനോ? അതെ ശിപായി, ഞാൻ ടൗണിൽ വന്നപ്പോ നീ ആ വേഷത്തിൽ ഒരു ചായക്കട നിൽക്കുന്നത് കണ്ടല്ലോ. ഞങ്ങൾ അടുത്തേക്ക് വരാഞ്ഞതാ നീ ചമ്മണ്ടാന്ന് കരുതി. അതുമാത്രമല്ല, എന്റെ കൂടെ കാറിൽ വലിയ വലിയ ആളുകളുണ്ടായിരുന്നു. ഒരു പ്യൂണിന്റെ ഫ്രണ്ടാണ് ഞാൻ എന്നവർക്ക് തോന്നാൻ പാടില്ലല്ലോ. നിങ്ങൾ കണ്ട എന്നെ ആയിരിക്കില്ല. ചെല്ല് ചെല്ല്, ഞങ്ങളേ മണ്ണാർക്കാട്ടേക്ക് പോവുക. ഏതായി വിവരദോഷി? ചതിച്ചു എന്നാ തോന്നുന്നത്. ഇവനാണ് എന്റെ മെയിൻ പാര. അവന്റെ ഒരു മണ്ണാർക്കാടും റബ്ബറും. നിന്റെ താണ്ട നീ മാത്രല്ല, വേറെ ഒരുപാട് തല്ലിപ്പള്ളിമാരുണ്ടല്ലേ. ഇവനിപ്പോ മണ്ണാർക്കാട്ടേക്ക് പോയില്ലേ, അപ്പൊ നീ വന്നു, വീണ്ടും എല്ലാം ബാലൻസ് ആയി. പറഞ്ഞ തോർമ്മയുണ്ടല്ലോ, അബദ്ധത്തിൽ പോലും നീ എന്നെ പ്യൂണെന്ന് വിളിച്ചു പോരുത്. സ്വന്തം വീട്ടുകാരെ പോലും പറ്റിക്കുന്ന ഒരുത്തനെ ഞാൻ ആദ്യമായിട്ട് കാണാ. പറ്റിക്കല്ല, ഇത് വേറെ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? നിന്നെ, ഇത് തന്നെ നിന്റെ പരിപാടി. അമ്മേ, അമ്മേ, അമ്മയോട് ചോദിച്ചിട്ടാ. നീയായിരുന്നോ ഇവനെ കൊണ്ട് ഇങ്ങനെ ഇളനീര് തീറ്റിച്ചാ അരക്കാൻ തേങ്ങ കാശ് കൊടുത്തു വാങ്ങൂ? പറഞ്ഞ കേക്കണ്ടേ അസത്ത്. അമ്മേ, വെള്ളിട്ടനോട് മറ്റേ കാര്യം ചോദിക്ക്. എന്ത് കാര്യം? വെള്ളിട്ടൻ ഓഫീസിലെ പ്യൂണാണ് അത്രേ. ആണോ? ഞാനോ? പിന്നെ ഞാനോ? വലിയേട്ടന് നാട്ടിലൊരു പേരും വീണിട്ടുണ്ട്, ബ്രിട്ടോളി രാജേന്ദ്രൻ. നിന്നെ ഞാൻ പേരിട്ട ഞാനല്ല. അവളെ അങ്ങനെ ആരെങ്കിലും വിളിച്ചാ തരാം, നിനക്ക് നാല് ചീത്ത വിളിച്ചൂടെ. ആ, പരിചയപ്പെടുത്താൻ മറന്നല്ലോ, ഇത് അപ്പുക്കുട്ടൻ നായർ. നായരല്ല, മേനോൻ. രണ്ടും ഒന്ന് തന്നെ, ഞാൻ പറഞ്ഞിട്ടില്ലേ. ഓ, കൂടെ താമസിക്കുന്ന? ഞാൻ കൂടെ താമസിക്കല്ല, ബ്രിട്ടോളി എന്റെ കൂടെ താമസിക്ക. നല്ല മര്യാദ, ആദ്യമായിട്ട് വീട്ടിൽ വരുന്ന ഒരാളെ മുറ്റത്ത് നിർത്തിയാ സംസാരിക്ക. ഓ സോറി, വരൂ അപ്പുക്കുട്ട. എനിക്ക് കമ്പനിയിൽ മാനേജർ ജോലി വാങ്ങിച്ചെന്നും ഇദ്ദേഹം തന്നെയാണ്. നീ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പുക്കുട്ടൻ നായരുടെ വീട് എവിടെയാ? നായരല്ല, മേനോൻ. അതെ, മേനോന്റെ വീട് എവിടെയാ? വീട് പണി തുടങ്ങിയിട്ടില്ല. അമ്മ സംസാരിച്ചെനിക്ക് അത് അടുക്കളയിലൊട്ടില്ലേ, വിശന്നൊരു വഴിയായി. ആ അമ്മേ, ഒരു കാര്യം,
ഞാൻ കോഴിയിറച്ചി കഴിക്കാറില്ല. അതിന് കോഴിയിറച്ചി ഇവിടെ ഉണ്ടെന്ന് ആര് പറഞ്ഞു? ഇല്ലേ, ഊണ് വിചാരിച്ചത്ര സുഖമില്ല കേട്ടോ. അതിനെന്താ, ഇനി നീ സുഖമായിട്ടൊന്ന് ഉറങ്ങ. എനിക്ക് ഉച്ചയുറക്കം പതിവില്ലല്ലോ. നടന്ന് ക്ഷീണിച്ചതല്ലേ? ഞാൻ ക്ഷീണിച്ചില്ല, നീ ക്ഷീണിച്ചോ? ഞാൻ ക്ഷീണിച്ചു. എന്നാ നീ ഉറങ്ങിക്കോ, എനിക്ക് പുറത്തിറങ്ങി കുറച്ച് ശുദ്ധവായു ശ്വസിക്കണേ. പുറത്തുള്ള വായു തന്നെയാണ് ജനലിൽ കൂടി അകത്തേക്ക് വരുന്നത്. നീ എന്റെ അതിഥിയാണ്, നീ ഉറങ്ങിയെ പറ്റൂ. എനിക്ക് പുറത്തിറങ്ങണം. അപ്പുക്കുട്ടാ പ്ലീസ്, നീ ഒന്ന് ഉറങ്ങ്. രാജേന്ദ്ര പ്ലീസ്, എന്നെ പുറത്തു പോകാൻ അനുവദിക്കൂ. ഇവിടുത്തെ നിയമം എന്റെ നിയമമാണ്, ഉറങ്ങാൻ പറഞ്ഞാൽ ഉറങ്ങണം. കടയടാ അവിടെ അനങ്ങി പോരു. അത്രയ്ക്കായോ? അമ്മയുടെ കണ്ണു വെട്ടിക്കാൻ പെട്ട പാട്. ഞാനാണെങ്കിൽ ഒരു കുരിശൻ തോളിലെടുത്തോണ്ടാ പോന്നത്. അവൻ എന്ത് ചെയ്താലും ഉറങ്ങൂല, കൂടെ വരണമെന്ന് ഒരേ വാശി. അവസാനം ഞാൻ വിരട്ടി കിടത്തി. ആരത്? ഓഫീസിൽ എന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരുത്തന. ഉത്സവം കാണണമെന്ന് പറഞ്ഞു വന്നിരിക്കുക. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അമ്മാവന്റെ നിലപാടിൽ വല്ല മാറ്റമുണ്ടോ? ഉണ്ട്. അച്ഛനിപ്പോ രാജേട്ടിനോട് പണ്ടത്തെക്കാളും ദേഷ്യ. ചതിച്ചോ? ആ രവിയുടെ അച്ഛനോട് പറഞ്ഞു രാജേട്ട് മാനേജർ എന്നല്ല, പ്യൂണാണെന്ന്. ആണോ? ഈ തെണ്ടിയെ കൊണ്ട് ജീവിക്കാൻ വയ്യുന്നായി. ആരെന്തൊക്കെ പറഞ്ഞാലും മോൾ എന്നെ അവിശ്വസിക്കാതിരുന്ന രാജേന്ദ്ര. ഇതിനാണ് നീ എന്നെ കിടത്തി ഉറങ്ങിയതല്ലേ? ഒച്ചേതാ ഒച്ചേ, അവന് നീ തമ്മിൽ ലവ് ആണ്, സൂക്ഷിക്കണം. ലവ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല, പക്ഷെ അതിൽ കിടക്കരുത്. അപ്പൊ കുട്ട തെറ്റിദ്ധരിക്കരുത്, ഇതെന്റെ അമ്മായിയുടെ മോളാണ് രാധിക. ഇതാണ് രാജേട്ടൻ പറഞ്ഞു കുരിശ്? എന്താ? അത് നിന്റെ വീട് കുരിശുപള്ളിയുടെ അടുത്താണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഏത് കുരിശുപള്ളി? അല്ലായിരുന്നോ? എന്നാ വിട്ടുകള, എനിക്ക് തെറ്റിയതാ. ഞാൻ പോവാ. ചെല്ലു ചെല്ലു ചെല്ലു. ആ പിന്നെ കുട്ടി, കുട്ടിയെ ഞാൻ കുറച്ചൊന്ന് ഉപദേശിക്കാം. അതായത് മറ്റൊന്നുമല്ല, ഈ രഹസ്യ സമാഗമങ്ങൾ എപ്പോഴും അപകടകരങ്ങളാണ്. എപ്പോഴാണ് ഈ വികാരത്തിന്റെ കടിഞ്ഞാൻ പൊട്ടുക എന്നറിയില്ലല്ലോ. നിർത്തു സഹോദര, കടിഞ്ഞാണൊക്കെ നേരത്തെ പൊട്ടിയതാ. അതല്ല, ഞങ്ങള് സ്നേഹിക്കാൻ തുടങ്ങിയിട്ട് ഒരു 9 കൊല്ലമെങ്കിലും ആയി. എന്നിട്ട് എന്തുകൊണ്ട് കല്യാണം കഴിക്കുന്നില്ല? അതിന് പല തടസ്സങ്ങളും ഉണ്ട്. എന്താ? രാധിയെ പൊയ്ക്കോ, അമ്മാവനെ കണ്ട് ഞാൻ സംസാരിച്ചോളാം. ഇവളെ കല്യാണം കഴിക്കാൻ ഒത്തില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ആ രവി ഉണ്ടല്ലോ, നമ്മൾ കാലത്ത് കണ്ടില്ലേ? അവൻ സംഗതി മൊത്തത്തിൽ കുളമാക്കാൻ ശ്രമിക്കുകയാണ്. രാധിക അവന് നോട്ടമുണ്ട്, അത് തന്നെ. അപ്പുക്കുട്ട, നമുക്ക് രാധികയുടെ വീട് വരെയൊന്ന് പോണം. അപ്പുക്കുട്ടം വിചാരിച്ചാ നടക്കും. ഞാൻ മാനേജർ തന്നെയാണെന്ന് എങ്ങനെയും ആ തന്റെ ഒന്ന് വിശ്വസിപ്പിച്ചെടുക്കണം. ഓഹോ, അതാണ് കല്യാണത്തിന്റെ തടസ്സല്ലേ? ഞാൻ വരാം. നുണ പറഞ്ഞ് ഫലിപ്പിക്കാൻ എന്റെ അത്ര എക്സ്പെർട്ട് കേരളത്തിൽ വേറെ ആരുമില്ല. ഈ കേസ് നീ ഏറ്റോ? ഏറ്റു. ഒരു പകുതി മുക്കാൽ ഏറ്റു. രാധിക എവിടെ? എന്തേ? എവിടെന്നാ ചോദിച്ചത്? അവൾ അപ്പുറത്തെങ്ങാനും. എന്താച്ചാ? ആ ഉണ്ടോ? ഞാൻ പിന്നെ എവിടെ പോവാനാ? നിന്റെ ആങ്ങളയുടെ മകൻ ആ തെണ്ടിച്ചക്കൻ വന്നിട്ടുണ്ടെന്ന് കേട്ടു. അമ്മാവ നമസ്കാരം. നമസ്കാരം. ആ, നിന്നെ പറ്റി ഞാനിപ്പോ പറഞ്ഞു നാക്കെടുത്തേ ഉള്ളൂ. അല്ലേലും അമ്മാവൻ എന്നെ വലിയ ഇഷ്ടമാ അല്ലേ? സംശയമുണ്ടോ? വരും. നമുക്ക് പുറത്തിരിക്കാം. അകത്തപ്പടി മണ്ണും പൊടിയോ? അതപ്പെന്താ കൃഷിപ്പണി വല്ലതും നടക്കുന്നു? എന്താ ഇത്? വേറെ കാര്യം പറഞ്ഞ, ഇതേതാ പുതിയ അവതാരം? ലേറ്റസ്റ്റ് തന്നെ, കൽക്കി. ഓ, നീ എപ്പോഴാ രാജാ വന്നേ? ഞാനേ വരാൻ അവൻ അവിടെ ഗൾഫിലെങ്ങാനും പോയോ? സുഖം തന്നെയല്ലേ മോനെ? പ്യൂൺ പണിയൊക്കെ എങ്ങനെ നടക്കുന്നു? ഞാൻ പറഞ്ഞില്ലേ, രവിയുടെ കുപ്രചരണം അമ്മാവനും അറിഞ്ഞിട്ടുണ്ട്. നാട്ടും പുറത്തുകാർ പൊതുവെ ശുദ്ധന്മാരാണല്ലോ, എന്ത് പെട്ടെന്നങ്ങ് വിശ്വസിക്കും? ഞാൻ അത്ര ശുദ്ധനൊന്നും അല്ല, തീരെയല്ല. ആ ഒരു കുഴപ്പമേ ഉള്ള അമ്മാവൻ. അവിടെ തെറ്റി, പല കുഴപ്പങ്ങളും ഉള്ളവനാ ഞാൻ. കള്ളന്മാരെ ഞാൻ വെറുക്കും, നുണയന്മാരെ ഞാൻ വീട്ടിൽ കയറ്റാറില്ല. അപ്പൊ രവി ഇവിടെ കയറ്റാറില്ലേ? രവി നുണയനല്ലല്ലോ, മാത്രമല്ല അവൻ രാധയെ കെട്ടാൻ പോകണം. അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാ പോരല്ലോ. നീ അകത്ത് കയറിപ്പോ. ഇതാണ് പാർട്ടി, അറിയാലോ. എല്ലാവർക്കും എന്നാ അതുപോലെ അകത്തോട്ട് കൊണ്ടുപോയി? യുവമാർ നിന്റെ പെണ്ണ് കാണാൻ വന്നൊന്നുമല്ല, ഉടുത്തോടങ്ങി ഇറങ്ങിയിരിക്കുക, കൊണ്ടുപോയി. വിദേശത്ത് നിന്ന് ടൂറിസ്റ്റുകൾ വരുമ്പോ ഇവിടെ കൊണ്ടുവരണം. കേരളത്തിലെ ആദ്യത്തെ മര്യാദ, സംസ്കാരം ഒക്കെ ഇവിടുന്ന് പഠിക്കാൻ പറ്റും. അത് തീരുമാനിച്ചു കഴിഞ്ഞു. പക്ഷെ അതിനു മുമ്പ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഞാൻ ബ്രിട്ടോളി കമ്പനി അക്കൗണ്ടന്റ് അപ്പുക്കുട്ടൻ മേനോൻ. ഇത് ഞങ്ങളുടെ മാനേജർ രാജേന്ദ്രൻ സാർ. മാനേജറുടെ ബേസിക് പേ 4,500 rupees, 4,500 rupees. പിന്നെ ഇൻക്രിമെന്റ്, പ്രോവിഡന്റ് ഫണ്ട്, ഗ്രാറ്റുവിറ്റി, DA, DA, ഹൗസ് അലവൻസ്, കാർ അലവൻസ് എല്ലാം കൂടെ ചേർത്ത് ഒരു 12,000 രൂപ വരും. രാധികയെ പോറ്റാൻ ഇത്രയൊക്കെ പോരേ അമ്മ? നീ പോറ്റണ്ട. അങ്ങനെ ഒരു ഗതികേട് വരികയാണെങ്കിൽ ഞാൻ അവളെ ഏതെങ്കിലും അനാഥ മന്ദിരത്തിൽ ചേർത്തോളാം. ആ, അപ്പൊ നമുക്ക് ഇവിടെ അനാഥ മന്ദിരത്തിൽ നിന്ന് പൊക്കാം. ഇയാള് മഹാ ചീങ്കണ്ണിയാ, നേരായ വഴിക്ക് ഇത് നടക്കൂല മോനെ. ചീങ്കണ്ണി എന്റെ അപ്പൂപ്പൻ. അമ്മാ,
എന്റെ സുഹൃത്തിന് കുഴപ്പമില്ല, കൂടുതൽ കുഴപ്പമുണ്ടാകുന്നതിന് ഞാൻ പോകാം, അതല്ലേ നല്ലത്. രാജേന്ദ്രനി